സ്ത്രീകൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മുടെ മെൻസ്ട്രൽ പ്രോബ്ലംസ്. അത് മെൻസ്ട്രൽ ഡേറ്റ് വരുന്നതിന് മുന്നേ വരുന്ന ആദ്യ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വേദന, വയറുവേദനയാണ് വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. ഉണ്ടാവും മെനാർക്കയായിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന, അതിൽ തുടക്കത്തിലുണ്ടാകുന്ന കുട്ടികൾക്കാണ് അത് കൂടുതൽ കാണുന്നത്. അവരാദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം, ഭക്ഷണത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും അപകടമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നോർമൽ ഫുഡ് മാത്രം ഉപയോഗിക്കുക. ഇത് നമ്മുടെ സാധാരണഗതിയിൽ പോകുന്ന ഒരു കാര്യമാണെന്ന് മാത്രം ചിന്തിക്കുക. അവരെ കൗൺസിൽ ചെയ്യേണ്ടത് അവരുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരതൊരു പേടിപ്പെടുത്തുന്ന രൂപമല്ലാത്ത രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കൂടാതെ തന്നെ നമുക്ക് വ്യായാമമാണ് മറ്റൊരു കാര്യം. സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പോലും ആ ഡേറ്റ് വരുന്നതിൻ്റെ ഒരു 7 ദിവസം മുമ്പെങ്കിലും വളരെയധികം സ്ട്രെച്ചബിളായ സ്റ്റൊമക്കിന് അല്ലെങ്കിൽ വയറിൻ്റെ ഭാഗത്ത് നന്നായി ഫ്ലെക്സിബിൾ ആവാൻ പറ്റുന്ന എക്സസൈസുകൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ യോഗ ഒരു ശീലമാക്കണം. അങ്ങനെ ആയാൽ തന്നെ നമുക്ക് വയറുവേദന ഒരു പരിധിവരെ തടക്കാം. അതിന് വേറെ മരുന്നുകളൊന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ കൊത്തമ്പാല അരി അല്ലെങ്കിൽ മല്ലി കഷായം വെച്ചിട്ട് കഴിക്കുക, അതൊക്കെ ചെയ്യാവുന്നൊരു ചെറിയൊരു കാര്യമാണ്. അതല്ലെങ്കിൽ ഹോട്ട് ബാഗ്സ് യൂസ് ചെയ്ത് നമുക്ക് വയറിൻ്റെ ഭാഗം മുഴുവൻ ഒന്ന് വേപ്പറൈസ് ചെയ്യുന്ന പോലെ നന്നായിട്ടൊന്ന് ചൂടാക്കുക. പിന്നെ നന്നായി റെസ്റ്റ് എടുക്കുക. ഇതിനെപ്പറ്റി പേടിപ്പെടുത്താതെ കുട്ടികൾക്കാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് കുട്ടികളുടെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം. അവർക്ക് നന്നായി കൗൺസിൽ ചെയ്ത് അവരെ ഇതൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. നല്ല വ്യായാമം കൊണ്ട് നമുക്ക് ഈ പ്രീ മെൻസ്ട്രൽ പെയിനെ വളരെയധികം കുറയ്ക്കാവുന്നൊരു കാര്യമാണ്.